ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ. ചൂടുകാലമൊക്കെ മാറി, നല്ല മഴക്കാലമായ അല്ലേ. വൈകുന്നേരം മഴയത്തേക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞാൻ ഇന്നത്തെ കാണിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത്. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാനും ശ്രമിക്കണം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവറും കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ചെറിയ സവോളയും കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തിയരിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കുക. അപ്പോൾ കാശിക ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പിന്നെ പച്ചമുളകും ചേർക്കുന്നില്ല. പച്ചമുളക് ചേർക്കാത്തത് ഞാൻ നേരത്തെ മുളക് പൊടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എരിവ് ഒത്തിരി ആയാൽ ചിലപ്പോൾ കാശ് കഴിക്കില്ല. അതുകൊണ്ട് പച്ചമുളകും ഗരം മസാലയും ഞാൻ ഒഴിവാക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം അതൊന്ന് അതിൻ്റെ തൊലി പീൽ ചെയ്തിട്ട് നമുക്കതൊന്ന് ബാറ്റർ റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയോടുകൂടി തന്നെയാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിന് ഇങ്ങനെ ഉപ്പില്ലാണ്ടാണ് വേവിച്ചെടുത്തത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് എന്താ ഈ ഒരു ഷേപ്പിലാക്കി ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ച ആ ബാറ്ററിയിൽ മുക്കി ഒരു 4-5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററിൽ മുക്കി ഒരു 4-5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇത്
നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ, ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്കിത് ഈർക്കിലിയിൽ കുത്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ലോലിപോപ്പ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും വിട്ടുപോകരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.